പ്രഭാഷകൻ 51-ാം അധ്യായം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. സിറാഖിന്റെ പുത്രൻ യേശുവിന്റെ പ്രാർത്ഥന എന്നാണ് അതിന്റെ തലക്കെട്ട്. യേശുവ ബെൻ സിറാഖ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനസാഹിത്യം വിസ്ഡം ലിറ്ററേച്ചറിന്റെ കറതീർന്ന രത്നചുരുക്കമാണ് ആ പ്രാർത്ഥന. ഇന്ന് നാം അതിന്റെ രണ്ടാം പാതി വായിക്കുന്നു. പ്രഭാഷകൻ 51:12 മുതൽ. ജ്ഞാനസാഹിത്യത്തിൽ പതിവുള്ളതുപോലെ ഓർക്കാൻ എളുപ്പത്തിനു വേണ്ടി ഹീബ്രു അക്ഷരമാലാക്രമത്തിൽ ആദ്യാക്ഷരികൾ വരുന്ന വാക്യങ്ങളായിട്ടാണ് ആ ഗീതം. അതിന് ഒരു ആത്മകഥയുടെ സ്വഭാവവുമുണ്ട്. യേശു എന്ന പേരുള്ള ഈ ഗ്രന്ഥകാരൻ തന്റെ ജീവിത വഴിയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ബാലപ്രായം മുതൽ, നിഷ്കളങ്കത അകലാത്ത ആ കാലം മുതൽ തന്നെ അവൻ ജ്ഞാനത്തെ തേടിയിരുന്നു. ജെറമ്യ 1:6 ഈ പ്രായത്തിൽ അവൻ തന്റെ ബലഹീനതകളെ ദൈവത്തിലർപ്പിച്ച് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ, ഞാനൊരു ബാലനാണ്. അതുകൊണ്ട് നാഥൻ അവന്റെ സംസാര പാഠവത്തെയല്ല അവൻ നൽകിയത്, തന്റെ തന്നെ വചനങ്ങളെയാണ്. ദൈവിക ജ്ഞാനത്തെ തേടുന്നവരിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പരിവർത്തനം തന്നെയാണ്. അവർ ദൈവത്തിന്റെ ഉള്ളറകളെ കാണും, അവന്റെ മധുരവചസ്സുകൾ ശ്രദ്ധിച്ചു കേട്ട് പാലിക്കുകയും ചെയ്യും. അത് ഏത് ദുരിത സാഹചര്യത്തിലും കൂറ്റാക്കൂരിട്ടിലും. ആ ബാലപ്രായം തൊട്ട് ഇന്നോളം താൻ ദൈവിക ജ്ഞാനവുമായി ഇഴപിരിയാത്ത പ്രണയത്തിലായിരുന്നുവെന്ന് പ്രഭാഷകൻ പറയുകയാണ്. എ ലൈഫ് ലോങ് അഫെയർ. അവൻ ഓരോ ജീവിത ചുവടിലും ജ്ഞാനത്തെ പരിപോഷിപ്പിച്ചു പോന്നു. അതിനാൽ അവന്റെ ജീവിത തളിരുകൾ തേനൂറുന്ന മുന്തിരിപ്പഴങ്ങളായി വിളവ് നൽകി. പ്രഭാഷകൻ 51:15. പ്രവാചകമൊഴികളുമായി ഇതിനെ ചേർത്ത് വായിച്ചു നോക്കൂ. ഹോസിയ 9:10, ഏശിയ 18:5. തളിരണിഞ്ഞിട്ടും കനി ചൂടാതെ പോയ ഇന്നലത്തെ അത്തിമരത്തോടും അതിനെ ചേർത്ത് വായിക്കൂ. ദൈവത്തിന്റെ ഈ ജ്ഞാനികൾ ഈ തേൻ കുടിച്ച ഉന്മത്തരാണ്. അതിനാൽ തന്നെ അവർ ഉന്മാദികളെപ്പോലെ ദൈവസ്തുതി പാടിക്കൊണ്ടേയിരിക്കും. പഴയ നിയമത്തിൽ പ്രധാന വിഭാഗമാണ് ജ്ഞാനസാഹിത്യമെന്ന് പറഞ്ഞല്ലോ. ചില ഗ്രന്ഥങ്ങൾ മുഴുവനായും, ഏതാനും സങ്കീർത്തനങ്ങളും ആ ഗണത്തിൽപ്പെടുന്നുണ്ട്. ജ്ഞാനം, ഹുക്മ എന്നത് ഒരു ദൈവാവിഷ്കാരം തന്നെയാണ്. പിന്നീട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ദൈവവചനം തന്നെയായ ലോഗോസ്, പുത്രനായ ദൈവം, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവായി നമുക്ക് വായിച്ചെടുക്കാം. ജ്ഞാനം, ഹുക്മ ദൈവത്തിന്റെ അവിഭാജ്യമായ അടയാളമാണ്, അവന്റെ ഹൃദയരേഖ പോലെ. അതിനാൽ തന്നെ ജ്ഞാനസാഹിത്യത്തിൽ ഈ വാക്കിന് ഒരു ജീവിതഗന്ധിയായ അർത്ഥവുമുണ്ട്. പരലോകത്തിന്റെ രഹസ്യങ്ങൾ മാത്രമല്ല ജ്ഞാനം നമുക്ക് പകർന്നു തരുന്നത്. ഇവിടെ ഈ ലോകത്തിൽ നല്ല ചുവടുകൾ വെച്ച് ജീവിക്കാനുള്ള ഭൗതിക ജ്ഞാനവും അതിൽ ഇഴചേരുന്നുണ്ട്. മനുഷ്യരിൽ നിന്നുള്ളത്, സ്വർഗത്തിൽ നിന്നുള്ളത് എന്ന് വേലികെട്ടി തരംതിരിക്കാനല്ല, നമ്മുടെ മാനുഷിക വ്യവഹാരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ അത് നമ്മെ പഠിപ്പിക്കും. ഈ ഒരാശയം ഓർത്തു വെച്ചേക്കണേ, ഇന്ന് സുവിശേഷം വായിക്കുമ്പോൾ അത് ആവശ്യമായി വരും. സാധാരണ ജീവിതത്തിൽ തന്നെ അത് അസാധാരണമായ ദൈവാവിഷ്കാരങ്ങൾ വെളിവാക്കി തരുന്നു. ഇന്ന് സങ്കീർത്തനം 19:1 ശ്രദ്ധിച്ചു നോക്കാം. അത് സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവമഹത്വത്തെ വിവരിച്ചു തുടങ്ങിയിട്ട് ദൈവിക നിയമം അഥവാ വചനത്തിന്റെ മാധുര്യത്തിലേക്ക് നയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രഭാഷകൻ 42 സൃഷ്ടിയിലെ വിവരണത്തിൽ തുടങ്ങി ദൈവിക മനുഷ്യരുടെ വിവരണത്തിൽ പ്രഭാഷകൻ 44 ചെന്ന് നിൽക്കുന്നതിന്റെ അനുബന്ധം പോലെ. ഇന്ന് പ്രഭാഷകൻ താൻ ദൈവിക ജ്ഞാനവുമായി ഇഴുകിച്ചേർന്നതിന്റെ ആത്മകഥയാണല്ലോ വിവരിക്കുന്നതും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. അതിനാൽ യഥാർത്ഥ ആരാധനയിലും ഹൃദയപൂർവകമായ സ്നേഹത്തിലും ദൈവിക ജ്ഞാനത്തെ മാംസം ധരിക്കുന്നവർ, അവർക്ക് ദൈവത്തിന്റെ തന്നെ രുചിയാണ്. തേനിനോളം തേൻ കട്ടയോളം രുചി. ഇന്ന് സങ്കീർത്തനം അതുതന്നെയാണ് പറയുന്നതും. ഒരു ദൈവമനുഷ്യൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ബി കെയർഫുൾ ഹൗ യു ലിവ്, യു മേ ബി ദി ഒൺലി ബൈബിൾ സം പേഴ്സൺ എവർ റീഡ്സ്. എപ്രകാരം ജീവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ചിലർ ആകെ വായിക്കുന്ന വിശുദ്ധഗ്രന്ഥം ചിലപ്പോൾ നിങ്ങളായിരിക്കാം. പ്രശസ്ത കവി എമിലി ഡിക്കൻസണിന്റെ ഒരു 4 വരി കവിതയുണ്ട്, ദ പെഡിഗ്രി ഓഫ് ഹണി. അതിന്റെ ഏകദേശ വിവർത്തനം ഇങ്ങനെയാണ്: തേനിന്റെ ഉറവിടം തേനീച്ചയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഒരു വയൽപ്പൂവ് പോലും അതിനെപ്പോഴും കുലീനമായിരിക്കും. ദ പെഡിഗ്രി ഓഫ് ഹണി ഡസ് നോട്ട് കൺസേൺ ദ ബീ. എ ക്ലോവർ എനി ടൈം ടു ഹിം ഈസ് അരിസ്റ്റോക്രസി. ദൈവിക ജ്ഞാനം നിറഞ്ഞ നമ്മൾ ഇനി 4 മണിപ്പൂവിലും 4 മണി പലഹാരത്തിലും ദൈവത്തെ കണ്ടുമുട്ടി തുടങ്ങണമെന്നർത്ഥം. പലപ്പോഴും നമ്മിൽ നിന്ന് തേൻ കിനിയാൻ പാടാണ്. സാരമില്ല, ദൈവത്തിന് അതും സാധിക്കും. ഇന്നലെ തന്റെ ജനത്തെ തന്റെ ഓഹരി ഹെലക് എന്ന് വിളിച്ചെടുത്ത് നാഥൻ അത് വെളിവാക്കുന്നുമുണ്ട്. നിയമാവർത്തനം 32:13, ഞാൻ അവർക്ക് കല്ലിൽ നിന്നും തേനൊഴുക്കി കൊടുക്കുമെന്ന്. പരുപരുത്ത മണ്ണുള്ള വാഗ്ദത്ത ഭൂമിയിൽ കൊയ്ത്തുത്സവം ഒരുക്കിയ നാഥന്റെ ശക്തിയുടെ വിവരണം തന്നെയാണത്. അതുപോലെ പരുപരുത്ത നമ്മളിൽ ദൈവം തേൻ കിനിയിക്കും. സങ്കീർത്തനം 81 ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് പാടി നിർത്തുന്നത്. ജീവിത പരിവർത്തനത്തിന്റെ ഒരു ഗാഥയാണ് ആ സങ്കീർത്തനം, ദൈവത്തിലേക്ക് മനസ്സ് തിരിയുന്നവരുടെ പാട്ട്. യഹൂദ ഗുരുവായ റാഷി നിയമാവർത്തനത്തിലെ ഈ ഭാഗത്തെ പറ്റി ഒരു കഥ പറയുന്നുണ്ട്. പണ്ട് ഇസ്രായേലിൽ സിക്നി എന്നൊരു ദേശത്ത് ഒരു അപ്പൻ മകനോട് പറഞ്ഞു, ഒരു വീപ്പയിൽ ആട്ടിവെച്ചിരിക്കുന്ന കുറെ അത്തിപ്പഴം എടുത്തുകൊണ്ടുവരാൻ.
കുഞ്ഞ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആ വീപ്പയിൽ നിന്ന് തേൻ കവിഞ്ഞിറങ്ങുന്നു. അവൻ പറഞ്ഞു, അപ്പ, ഇത് അത്തിവീപ്പയല്ല, തേൻ വീപ്പയാണ്. അപ്പൻ പറഞ്ഞു, അല്ല മോനെ, നീ കൈകൾ ആ വീപ്പയിൽ ആഴ്ത്തി പരതി നോക്കൂ, നീ അത്തികൾ കണ്ടെത്തും. ആട്ടിയ അത്തി, പ്രസ്ഡ് ഫിഗ്, കല്ല് പോലെ ഉറച്ചാണിരിക്കുന്നത് അത്രേ. കല്ലിൽ നിന്ന് തേനൂറുകയാണ്. വീണ്ടും ഇന്നലത്തെ അത്തിമരത്തെ ഓർത്തു പോകുന്നു. ഇത്രയും ഓർത്തുകൊണ്ട് സുവിശേഷത്തിലേക്ക് ഇനി വരാം. മർക്കോസ് 11:27 മുതൽ 33 വരെ. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രമാണികൾ അവനോട് തർക്കിക്കുകയാണ്. ഈശോയ്ക്ക് ആകെ ഒരു മറുചോദ്യം മാത്രമേയുള്ളൂ, യോഹന്നാന്റെ സ്നാനം മനുഷ്യരിൽ നിന്നോ സ്വർഗത്തിൽ നിന്നോ? അവർ ഉത്തരം മുട്ടി പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, കുറച്ചു മുൻപേ പറഞ്ഞതോർക്കുമല്ലോ. അവരുടെ മാനുഷിക വഴികളിൽ നിന്ന് അവർ സ്വർഗത്തെ വേലികെട്ടി അകറ്റിയിരിക്കുകയാണ്. അതിനാൽ എന്താണ് സത്യമെന്ന് അവർക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല. മാനുഷിക യുക്തികളുടെ പരിമിതിയാണ് അത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 33 നമ്മോട് പറഞ്ഞതുപോലെ മനുഷ്യരിൽ ആശ്രയം ഷെക്കേർ തേടിയവർ ദൈവത്തിൽ പ്രത്യാശ യഖാൽ വെക്കാതെ. ഇന്ന് വിശുദ്ധ പോൾ ആറാമൻ പാപ്പയുടെ തിരുനാളാണല്ലോ. ആധുനിക ലോകം കാതോർത്ത് കേൾക്കേണ്ട നിരവധി സുന്ദര സത്യങ്ങൾ പഠിപ്പിച്ച ഒരു പാപ്പയാണിത്. അവയിൽ നിന്ന് ഒരു നുറുങ്ങ് കേട്ടുകൊണ്ട് നമുക്ക് മടങ്ങാം. 1965 ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് പാപ്പ പറഞ്ഞത്, ആധുനിക സംസ്കാരത്തിന്റെ കോട്ടകൾ ആധ്യാത്മിക തത്വങ്ങളിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തണം. അത് അവയ്ക്ക് താങ്ങുബലത്തിനു വേണ്ടി മാത്രമല്ല, ആ ആധ്യാത്മിക സത്യങ്ങൾ പ്രകാശം പരത്തുകയും അവയെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. ഈ ഉന്നതമായ ജ്ഞാനം ദൈവവിശ്വാസത്തിലല്ലാതെ മറ്റൊന്നിലും അടിസ്ഥാനപ്പെടുത്താൻ സാധ്യവുമല്ല.